ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് എങ്ങനെ ഒരു വെറൈറ്റി ചിക്കൻ കറി തയ്യാറാക്കാമെന്നതാണ്. വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ അവർ. നമ്മൾ പറഞ്ഞതുപോലെ ഈ സിമ്പിളായിട്ട് ചിക്കൻ കറിക്ക് വേണ്ടതായിട്ടുള്ള രണ്ട് തക്കാളി, ഒരു സവാള, അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി മുറിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തക്കാളിയും മിക്സിയിലിട്ട് നന്നായി അരക്കുക. അരഞ്ഞ് ഒരുവിധം ഒരു പേസ്റ്റ് പരുവത്തിലായതിനു ശേഷം നമ്മളുടെ ബേസിക് മസാല റെഡിയായിട്ടുണ്ട്. മസാല റെഡിയായത് കൊണ്ട് തന്നെ ചിക്കൻ കറി ആവില്ലല്ലോ. അതുകൊണ്ട് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ബ്രോയിലർ കോഴിയുടെ ഇറച്ചി നമ്മൾ ഇവിടുത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായി കഴുകി വെച്ച ബ്രോയിലർ ചിക്കൻ്റെ ഇറച്ചിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയും റെഡിയാണ്. അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് ഇത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം എന്താണെങ്കിലും അതൊന്ന് ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ചൂടായി വരുന്ന ടൈമിലൊക്കെ നമ്മളിവിടെ മുറിച്ചു വെച്ചിരിക്കുന്ന സവാള പതുക്കെ എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലേക്ക് സവാള ഇട്ടതിന് ശേഷം ഒരു തുള്ളി ഉപ്പ് അതിൻ്റെ മേലെ ഇട്ട് നന്നായി സവാള ഒരു റെഡ് കളറാകുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റുക. സവാള ഇങ്ങനെ ഒരുവിധം ഒരു റെഡ് കളറിലേക്ക് ആയി വരുമ്പോൾ നമ്മൾ ഓൾറെഡി മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന മസാല പതുക്കെ നമ്മളുടെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് ഇതിന് ശേഷം നന്നായി ഉള്ളിയുമായി മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായി ഇളക്കുക. ഫുൾ മസാല മിക്സിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഫുള്ളായിട്ട് എടുത്ത് നമ്മൾ ഉള്ളിയുമായിട്ട് മിക്സ് ചെയ്ത് നന്നായി എണ്ണയിലിട്ട് വഴറ്റുക. സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് ഇടാറാണ് പതിവ്. എന്നാൽ ഇത് കുറച്ച് വ്യത്യാസമാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ആദ്യമായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. സാധാരണ ഗതിയിൽ നമ്മൾ നേരെ സ്റ്റൗവിലേക്ക് ഇടുന്നതിന് പകരം ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മസാലയുമായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം നമ്മളുടെ മസാല പൊടികൾ, അതായത് ഗരം മസാല, കറി മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങിയവ നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരുവിധം ചൂടായി നമ്മൾ എന്താ പറയുക, അതൊന്നും ഇങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുമായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക എന്ന് പറഞ്ഞാൽ ആ ഉള്ളിയും മസാലയും നമ്മളുടെ പൊടികളും എല്ലാം തന്നെ നല്ലപോലെ ചേർന്ന് അതൊന്ന് പാകത്തിലേക്ക് തളച്ചു വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുമായി ചിക്കനുമായിട്ടുള്ള ബന്ധം ഒന്ന് ശക്തപ്പെടുത്തുവാൻ വേണ്ടി നല്ല രീതിയിൽ ശക്തമായി ഇളക്കി ആ ചിക്കനും മസാലയും തമ്മിൽ ഒരുപോലുള്ള രീതിയിലേക്ക് ആകുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് നല്ല പരുവത്തിൽ വെക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളമൊഴിച്ച്, ഈ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ മാത്രം കഴിച്ചാൽ പോരെ, കുറച്ച് കറിയും കൂട്ടണ്ടേ, അതുകൊണ്ട് നമ്മൾ 1 കപ്പ് വെള്ളമൊഴിച്ച്, ഇല്ലെങ്കിൽ ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് ഈ വെള്ളവും മസാലയും ചിക്കനും ഒന്നും കൂടെ നന്നായി ഇളക്കി ശക്തമായ രീതിയിൽ അവിടെ ഇതാക്കുക. ഒരു ഇല അല്ലെങ്കിൽ 2 ഇതൾ കരിവേപ്പില പൊട്ടിച്ച് അതിൻ്റെ മേലെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി
ശരിക്കും അത് വേവാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിത് മൂടി വെക്കാം. നീണ്ട 10 നിമിഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ ചിക്കൻ കറിയുടെ ബോക്സ് തുറക്കാൻ പോവുകയാണ്. മൂടി തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് നമ്മളുടെ ചിക്കനും മസാലയും. ഓ, ഇതാ മനോഹരമായിട്ടുള്ള ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വെള്ളമായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം അധികം ഒഴിക്കാം, ഡ്രൈ ആയിട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം അധികം കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കുറച്ചുണ്ടാവും. അതിനുശേഷം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്യുക. Thank you for watching. Subscribe பண்ணுங்க.